നമസ്കാരം, സജീവാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ പ്രസൻ്റ് ഒരു വാർത്ത, സമകാലികമായിട്ടുള്ളൊരു വാർത്ത വന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറേ അധികം വാർത്തകൾ വരുന്നുണ്ട്, പല ആളുകളും ശ്രദ്ധിച്ചതെന്ന് പോലും അറിയില്ല. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സദാചാരമാണ്. സദാചാര പോലീസിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇപ്പം ഇന്ന് പറയാൻ വരുന്നത്. ഞാൻ കുറച്ച് വാർത്തകൾ ഈ അടുത്ത് കുറേ വാർത്തകൾ കണ്ടു, നമുക്ക് അതൊന്ന് എന്ത് ചെയ്യാം, കണ്ടിട്ട് വരാം. പാലക്കാട് മണ്ണാർക്കാട് ബസ് സ്റ്റോപ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നതിന് വിദ്യാർത്ഥികളെ നാട്ടുകാർ മർദ്ദിച്ചു. 10ഉം 15ഉം വയസ്സുള്ള കുട്ടികളെ കൈവെക്കാൻ മാത്രം ധൈര്യം ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്ക് കൈവരുന്നത് എവിടെ നിന്നാണ്? പുരോഗമന കേരളമെന്ന് നമ്മൾ നാൾക്കുനാൾ പറയുന്ന ഒരു സമയത്ത് നിന്നാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്നത് എന്ന്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്നുള്ള ബസ് ഷെൽട്ടറിലെ ബെഞ്ച് മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് ആർക്കും എഴുതി നൽകിയിട്ടില്ലെന്നും കൂട്ടമായി ഇനിയും ബസ് ഷെൽട്ടറിൽ എത്തുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പൊ ഇതിൽ വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. പല ആളുകൾക്കും വ്യക്തിപരമായിട്ട് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. ക്ലാസ്സുകളിൽ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഇതിൽ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, അതിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സദാചാര പോലീസിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതിന് ഞാൻ എതിരാണ്. ഇപ്പോൾ മണ്ണാർക്കാടിൻ്റെ വിഷയം, അതേപോലെ തന്നെ എറണാകുളത്ത് പല സ്ഥലങ്ങളിലായിട്ട് പല പ്രദേശങ്ങളിലായിട്ട് ഇത്തരം തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ന്യൂസിൽ കാണുന്നതാണ്. ഇതിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീയും പുരുഷനും, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, അല്ലെങ്കിൽ നമ്മളെ സൗഹൃദങ്ങൾ കോളേജുകളിൽ, സ്കൂളുകളിൽ, അതേപോലെ തന്നെ അതിനുശേഷം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പുറത്തുള്ള അന്തരീക്ഷത്തിലെല്ലാം നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ് ഒരുമിച്ച് ഇരിക്കുന്നു, ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും, ഒരുമിച്ച് വളരെ കംഫർട്ടായിട്ട് അവർ അവരുടെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അരോചകമായിട്ട് പല ആളുകൾക്ക് തോന്നുന്നുണ്ടാവും. പിന്നെ പഴയ ആളുകളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അവർക്ക് ആ സമയത്ത് വളരെ സദാചാര ബോധമുള്ള, അല്ലെങ്കിൽ സദാചാര ബോധം ഉണ്ട് എന്ന് അനുമാനിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അത് പിന്നീടും എന്ത് ചെയ്യുക, അത് ആവർത്തിക്കുക, അത് ഞങ്ങളുടെ തലമുറയും അത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരും ഇതിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുന്നത്, അതും ആവാം എന്നുള്ളതാണ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. അത് ഓരോരുത്തർ ഇഷ്ടമാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ സദാചാര ബോധമുണ്ട് എന്ന് പറയുന്ന തരത്തിൽ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ പെൺകുട്ടിയും ആൺകുട്ടിയും ഒരു വിദ്യാർത്ഥിനിയും ഇരിക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യാൻ, അത് അവരുടെ രീതിയിൽ അവരുടെ അവകാശത്തിന് ഓടുന്നു അവർക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ ഈ ഇരിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, മുന്നോട്ട് പോകാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശമുണ്ട്. അത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, ഏത് തരത്തിലാണെങ്കിലും അവരവരുടേതായിട്ടുള്ള വളരെ കംഫേർട്ടായിട്ട് അവരുടെ ഇഷ്ടത്തോടെയാണ് എന്ത് ചെയ്യുന്നത് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൽ തിരുവനന്തപുരത്ത് നടന്നതും അത് തന്നെയാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരുമിച്ചിങ്ങനെ ഇരിക്കാനുള്ള ഒരു ബസ് സ്റ്റോപ്പ് അവിടെ പണിയുന്നു. അതിൽ ഓരോ വ്യക്തികൾക്ക് ഇരിക്കാൻ വേണ്ടി ഇപ്പോൾ പല ബസ് സ്റ്റോപ്പുകളും ഇങ്ങനെയുണ്ട്, ഓരോ വ്യക്തികളും ഇരിക്കാൻ സെപ്പറേറ്റ് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിനാണത്? ഒരുമിച്ച് എല്ലാവർക്കും ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. പ്രയാസമുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെ ഒപ്പം ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയുടെ ഒപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ മാറിയിരിക്കാലോ, അതിനൊരു പ്രയാസമില്ല. ഇത് ഒരുമിച്ച് ഇരിക്കുന്ന ആളുകൾ ഒരുമിച്ചിരുന്നോട്ടെ, ഈ പറയുന്ന മറ്റുള്ള രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക്, അതിനും ഇവിടെ ഒരു ഗവൺമെൻറ് സിസ്റ്റമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, അതിൽ കൃത്യമായിട്ടുള്ള ആളുകളെ അറിയിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ, മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്ന് പറയുന്ന സമൂഹം പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ, അത് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് ശരി, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, അവർ സംസാരിക്കുന്നത് ശരിയല്ല, അവരടുത്തിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഈ സദാചാര പോലീസിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സമീപനമാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കും. ഇപ്പം ന്യൂസിലും അതേപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വാർത്തകൾ കഴിഞ്ഞു. സദാചാര പോലീസിങ്ങിനെതിരെ ഒരു പ്രൈം ടൈം ന്യൂസോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ വാർത്തയിൽ മാത്രം വരികയും അത് കഴിഞ്ഞാൽ അത് ആളുകൾ വിടുകയും ചെയ്യുന്നു. പക്ഷേ ഇതല്ല അവിടെ നമ്മൾ ചെയ്യേണ്ടത്. അത് ഓരോ ദിവസവും പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ബസ് സ്റ്റോപ്പുകളിലാണെങ്കിലും പരിസര പ്രദേശങ്ങളിലാണെങ്കിലും അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും പുറത്താണെങ്കിലും പ്രധാനപ്പെട്ട
विनोद सचार केंद्रांगे इतना सदाचार पोलस पलिड़े अब सौहृद सौहृद आ रीती आस्वद अलग प्रणय आ प्रणय रीती आस्वद अब मोशम नाम कहल अब पैधि विड़ू पल संदर्भ चलो अृत्य नियम व्यवस्था अक मे क्यों चीज़ान्ल संविधान इवेंट अ मोटू आ री मोटाणी कुछ अलग ऐलिवे शरीकोला पे कुटी आंकुटी औरमी पाला अदरुन स्त्री औरमी पाला जोलि स्थल स्त्री आणो पेणोमी पाला ई सदाचार बोधमें इतम और मोरल पोलिसी आलोड़ चिंतागति मेट समय कुरे मारिकोन इपड़ आ पढ़य विभाग पेड़ आल पढ़य और मध्यवयस्क अरुम आ चिंतागति वोच्द रीती जीविक अलग काल भाग विमर्श अतरम सदाचार बोधम अलग अभिन सदाचार बोधम अभिन आ नमुक तोह അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് അല്ലെങ്കിൽ സൗഹൃദം പങ്കിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകണം അതിനപ്പുറമായിട്ട് വരുമ്പോൾ ഞാൻ പറയുന്ന ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇവിടെ നിയമവ്യവസ്ഥ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂസിലൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നതാണ് പല ആളുകളും ചോദ്യം ചെയ്യുന്നു പല ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അത് ശരിയല്ല രക്ഷിതാക്കൾ ഇപ്പോൾ പറയുന്നു ചിലത് ചെയ്ത് ശരിയല്ല ചിലത് ശരിയാണ് അങ്ങനെ പല പല അഭിപ്രായങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയേയുള്ളൂ ഇത്തരം ഒരു സദാചാര പോലീസിംഗ് എന്നോ അവസാനിക്കേണ്ട ഘട്ടമായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് എന്താണ് നമ്മളെ വീട്ടിലെ ഒരു അനിയത്തിക്കോ അല്ലെങ്കിൽ ഒരു നമ്മളെ മകൾക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അത് അതിൻ്റെ അദർ സൈഡിലേക്ക് മോശമായിട്ടുള്ള വശങ്ങളിലേക്ക് പോവുക എന്നുള്ളത് പോവരുത് എന്നുള്ളത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയും ആ രീതിയിലേക്ക് അവരെ സംസാരിച്ച് നമ്മളെ പക്വതയോടു കൂടിയുള്ള നിലപാടുകൾ എടുത്ത് അവരെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത് കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് പിന്നെ വേറെയുള്ള തലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല അങ്ങനെയുള്ള തലങ്ങളിലേക്ക് ചിലപ്പോൾ ആ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ആ കുട്ടികളോ പോകാനുള്ള സാധ്യതയില്ല അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിയമവ്യവസ്ഥകളുണ്ട് അതിനനുസരിച്ച് വളരെ നന്നായിട്ട് പോകുന്നൊരു നിയമവ്യവസ്ഥയുണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം മുന്നോട്ട് പോകുന്നതാണ് അല്ലാതെ നമ്മളാണ് ശരി നമ്മൾ പറയുന്നതാണ് ശരി നമ്മളെ കംഫർട്ടിനനുസരിച്ച് അവരും ആ രൂപത്തിലേക്ക് എത്തണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് ഈ ഒരു നമ്മളെ ഇപ്പോഴത്തെ ഒരു സമകാലിക വിഷയമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എന്തായാലും ഇത്തരം വാർത്തകൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മളിപ്പോൾ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നതാണ് പല വിദ്യാർത്ഥികളെ കാണുന്നതാണ് ആൺ പെൺ സൗഹൃദങ്ങൾ കാണുന്നതാണ് അതേപോലെ പുറമേ നമ്മൾ പലതും കാണുന്നതാണ് അതിലേക്ക് എല്ലാത്തിനും പോയി നമ്മളൊരു സദാചാര മോറൽ പോലീസിങ് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് കാരണം അവർ പക്വത എത്തിയ അവർക്കും 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളാണ് ഇതിൽ പലപ്പോഴും നമ്മളെന്ത് ചെയ്യുന്നത് ഈ മോറൽ പോലീസിങ്ങിന് ഉൾപ്പെടേണ്ടി വരുന്നത് അല്ലെങ്കിൽ മോറൽ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം അവരാണ് അപ്പോൾ അത് ഇത് അവസാനിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ് ഇത് അവസാനിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ് അത് അവസാനിപ്പിച്ചേ പറ്റൂ ആ രീതിയിൽ നമ്മളെ സമൂഹം മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം മറ്റ് പല കൾച്ചേഴ്സിലൊക്കെ ഇതൊക്കെ എവിടെയോ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മളിപ്പോഴും പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ഈ വാർത്തകൾ കണ്ടപ്പോൾ നമ്മൾ പ്രതികരിക്കണം തോന്നി പറഞ്ഞു എന്ന് മാത്രം ഓക്കെ താങ്ക് യു